വെൽക്കം ടു ലേൺ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ പി എസ് സി കഴിഞ്ഞ ആഴ്ച വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിരുന്നത്. അതായത് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഫെബ്രുവരിയിൽ തന്നെ ഫിക്സ് ചെയ്തു. അതിനോടൊപ്പം മറ്റൊരു സന്തോഷമായിട്ട് നമ്മുടെ 12th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റും ഒപ്പം ഡീറ്റെയിൽഡ് സിലബസും തന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 10th ലെവൽ എക്സാമിനേഷൻ്റെ കൂടെ അധികം ഗ്യാപ്പൊന്നുമില്ലാതെ 12th ലെവൽ എക്സാമിനേഷനും കൂടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു എനർജി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 10th ലെവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു എനർജിയിൽ നമുക്ക് 12th ലെവൽ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിത്തം ഒന്ന് ഉഴപ്പും. വീണ്ടും എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നേന്ന് പഠിക്കുന്ന ഒരു ഫീലായിരിക്കും. അതായത് നമ്മുടെ എനർജി നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ല. കറക്റ്റ് സമയത്ത് തന്നെ 12th ലെവലും എക്സാമിനേഷനും വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. ഇനി 12th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതേണ്ട തസ്തികകൾ ഏതൊക്കെയാണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും എക്സാമിനേഷൻ ഡേറ്റും എല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ തസ്തികയിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വിമൺ, പോലീസ് കോൺസ്റ്റബിൾ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇങ്ങനെ ഉള്ള പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ 12th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് കാണാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ലേൺ ദ ബെസ്റ്റ് ചാനലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ സിലബസ് തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പോർഷനും കൂടെ, കുറച്ച് വിഷയങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ലോക ചരിത്രം, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ വിഷയങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 10th ലെവൽ എക്സാമിനേഷൻ സിലബസിലെ ആ പോർഷനിൽ നിന്നും കുറച്ചുകൂടെ പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ 10th ലെവൽ എക്സാമിനേഷൻ എല്ലാവരും പഠിച്ച് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ബാക്കി ആ ഒരു 2-2.5 മാസ സമയം കൊണ്ട് നമ്മുടെ എക്സ്ട്രാ പോർഷൻസ് എല്ലാം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ എക്സാമിനേഷൻ ഡേറ്റ് April 10 പി എസ് സി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10th ലെവലിൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തതുപോലെ സർഫസിൽ നിന്ന് മാത്രം പഠിച്ചെടുത്താൽ പോരാ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ നമുക്ക് ശരിക്കും എഴുതണം, ആ രീതിയിൽ തന്നെ പഠിക്കണം. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആയാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ആയാലും ഒക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എക്സാമിനേഷൻ കുറച്ച് ടഫാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു അവസരത്തിൽ മറ്റൊരു വാർത്ത കൂടി വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ നമ്മുടെ 12th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസ് ബേസ്ഡ് ടോപ്പിക്സുകൾ നമ്മുടെ ലേൺ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടി തീർച്ചയായിട്ടും നമ്മൾ നൽകുന്നതാണ്. ഇനി സിലബസ് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഏപ്രിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ചാനൽ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. അതായത് ഏകദേശം കഷ്ടിച്ച് ഒരു മാസമേ ആയിട്ടുള്ളൂ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാം ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സുകളാണ്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് മാക്സിമം എൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് എത്രമാത്രം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമോ അത്രമാത്രം നല്ല രീതിയിൽ മാക്സിമം ഫാക്ട്സുകൾ കളക്ട് ചെയ്ത് ഏറ്റവും സിൻസിയറായിട്ട് എടുത്ത് തരും എന്ന കാര്യത്തിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയത്തിലേക്ക് പോകാം. ആശംസകൾ നേരുന്നു. താങ്ക് യു.